Hi and welcome to our show Live Axle. I'm Lee Acharivyam Pona Vandi. It's actually one of the most spacious family sedans available in the market today. This is the 2016 Chevrolet Impala V6. നേരത്തെ പറഞ്ഞ പോലെ ഈ സെഗ്മെന്റിൽ ഏറ്റവും സ്പേസ് കൂടിയ വണ്ടിയാണ് ഷെവർലെയുടെ ഇംപാല. ഇത് ഔട്ട് ഗോയിങ് മോഡൽ എന്ന് പറയുന്ന ഷെവർലെയുടെ കപ്രീസിനെയാണ് ഈ വണ്ടി റീപ്ലേസ് ചെയ്തത്. സ്പേഷ്യസ്നെസ് നല്ലപോലെ ആവശ്യമുള്ള ആൾക്കാർക്ക്, അതും ഒരു ഫാമിലി സെഡാൻ, അതായത് എസ് യു വി സൈഡിലോട്ട് പോകാതെ സെഡാനിൽ തന്നെ സ്പേഷ്യസ്നെസ്സും നല്ലൊരു പ്രൈസിൽ, അഫോർഡബിൾ പ്രൈസിൽ ഒരു വണ്ടി നോക്കുന്ന ആൾക്കാർക്ക് ദിസ് ഈസ് എ വെരി ഗുഡ് ഓപ്ഷൻ. ഷെവർലെയുടെ കപ്രീസ് എന്ന് പറയുന്ന ആ ഒരു സെഗ്മെന്റിലെ വണ്ടി ആക്ച്വലി ഡിസ്കണ്ടിന്യൂ ചെയ്തു. കാരണം ആ വണ്ടി എന്ന് പറയുന്നത് ഇറ്റ് വാസ് ആക്ച്വലി റീപ്ലേസ്മെന്റ് ഓർ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ ഹു കുഡ് നോട്ട് അഫോർഡ് എസ് ക്ലാസ് ഓർ ബി എം ഡബ്ല്യു സെവൻ സീരീസ്. അപ്പം അത്രയും പവറും പെർഫോമൻസും ഒരു അഫോർഡബിൾ പ്രൈസിൽ കൊടുത്തുകൊണ്ടിരുന്ന വണ്ടിയായിരുന്നു കപ്രീസ്. ബട്ട് ഓവർ ടൈം ആ ഒരു സെഗ്മെന്റിനെ അവർ ഒന്ന് ഫെയ്ഡ് ഔട്ട് ചെയ്തിട്ട് സംതിങ് മച്ച് മോർ അഫോർഡബിൾ ആൻഡ് മോർ പ്രാക്ടിക്കൽ. അതായത് ഇതിൻ്റെ മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് ആ വണ്ടിയുടെ ഷെവർലെ കപ്രീസിൻ്റെ മേജർ ക്യാരക്ടറിസ്റ്റിക് എന്തായിരുന്നു എന്ന് വെച്ചാൽ ഇറ്റ് വാസ് മോർ ഓഫ് എ മസിൽ കാർ കൈൻഡ് ഓഫ് ഫീൽ. അമേരിക്കൻ മസിൽ കാർസിൻ്റെ ഒരു അഗ്രഷൻ ഉണ്ടായിരുന്നു അതിനകത്ത്. ആൻഡ് മോർ ഓവർ ഇറ്റ് വാസ് എ റിയർ വീൽ ഡ്രൈവ് കാർ. ഷെവർലെയുടെ ഈ വണ്ടി ഇംപാല ഇറ്റ്സ് നോട്ട് അഗ്രസീവ് അറ്റ് ഓൾ, ഇറ്റ്സ് എ വെരി സട്ടിൽ ആൻഡ് ഈസി ഡ്രൈവിംഗ് മെഷീൻ. അത് മാത്രമല്ല, ഇത് അവർ മാറ്റിയത് ഫ്രണ്ട് വീൽ ഡ്രൈവ് ആക്കുകയും ചെയ്തിട്ടുണ്ട്. Now the advantage of having a front wheel drive car is generally parayuvaanengil fuel consumption is much more, it's better, it's more efficient, and the other thing is vandikkathulla space kudal optimize cheyan pattum, especially in the rear row. Nalla ee vandil adu adoru, it's actually a good example because Caprice went to nokkumba allengil even if you look at its competitors which have wheel drive layouts like the Dodge Charger or the Chrysler 300, aina kattu okka rear space koduthittundi vandile. So that is one advantage of having a front wheel drive system. മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വെൻ ഇറ്റ് കംസ് ടു സ്ലിപ്പറി റോഡ് കണ്ടീഷൻസ്, ഇപ്പോഴത്തെ എല്ലാ വണ്ടികളിലും ട്രാക്ഷൻ സിസ്റ്റവും പിന്നെ സ്റ്റെബിലിറ്റി കൺട്രോൾ, ഇറ്റ്സ് ഗോട്ട് ഓൾ ഓഫ് ദോസ് ഗാഡ്ജറ്റ്സ് ബിൽറ്റ് ഇൻ. ബട്ട് ഒരു ഫ്രം എ പ്യുവർലി ഫിസിക്സ് പോയിന്റ് ഓഫ് വ്യൂ, ഒരു റിയർ വീൽ ഡ്രൈവ് കാർ, അതായത് നല്ലൊരു കൺട്രോൾ ഇല്ലെങ്കിൽ, ഡിസ്കൗണ്ടിങ് ദ ഫാക്ട് ഇറ്റ് ഹാസ് സ്റ്റെബിലിറ്റി, നോക്കുകയാണെങ്കിൽ in slippery road conditions, unless you really know how to handle your car, it's not very advisable to have a very powerful rear wheel drive car. Front wheel drive cars inde oru aa karyathil oru advantage nu anjal, there's more directional stability especially in slippery conditions, and let's say you're not a very expert driver who can drive fast or any of that, appam korchudu oru, you know, the car kind of is more composed in that matter. ഫ്രണ്ട് വീൽ ഡ്രൈവ് വണ്ടികളുടെ ഒരു വേറൊരു ഡിസഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ എഞ്ചിനിൽ നിന്നുള്ള പവർ പോകുന്നത് ഫ്രണ്ട് ആക്സിലോട്ടാണ്. സോ ബേസിക്കലി യുവർ ഫ്രണ്ട് വീൽസ് ആർ പവർഡ്, അപ്പോൾ ആ സ്റ്റിയറിങ്ങും കണക്ട് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് ആക്സിലോട്ടാണ്. സോ സ്റ്റിയറിങ്ങിൻ്റെ യുനോ കൺട്രോളും വരുന്നുണ്ട് അതിൻ്റെ അകത്ത്, എഞ്ചിനിൽ നിന്നുള്ള പവറും അതിലോട്ടാണ് പോകുന്നത്. സോ യു ഹാവ് പവർ ബീങ് ഗിവൺ കംപ്ലീറ്റ്ലി 100% ടു ആൻ ആക്സിൽ വിച്ച് ഓൾസോ നീഡ്സ് ടു കൺട്രോൾ ഡയറക്ഷൻ ഓഫ് ദ കാർ. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ടോക്ക് സ്റ്റിയർ ബിക്കംസ് എ ലിറ്റിൽ ഡിഫിക്കൾട്ട് ടു കൺട്രോൾ, എസ്പെഷ്യലി കുറച്ചൊരു പവർഫുൾ എഞ്ചിനും കൂടെ ആണെങ്കിൽ എഞ്ചിൻ്റെ പവർ മൊത്തം അതിലോട്ട് പോകും. ആൻഡ് ദെൻ ദ സ്റ്റിയറിങ് കൈൻഡ് ഓഫ് യു നോ ഹാസ് ടു വർക്ക്
a lot to keep it under control. But modern material, I mean, the effects of course, top steer and all of this understeering, adu nalla pole optimize cheyidukunnundu. So you don't really feel you know, the effects like you used to feel like 10-15 years ago front wheel drive material. But still, there is that slight pull on the steering, especially when you're trying to enter a road and you're waiting, and then, you know, or angle lot of care, but you have that pull on the steering, which is almost, you know, you don't feel that at all on a rear-wheel drive car. All-wheel drive cars, you feel that to a very slight extent. The good part is that it's a good car to upgrade to from, you know, something like a Toyota Camry or a Honda Accord, let's say, you know, a sedan ishtapadunna aalukku. You like your Camry, but you need something with little more power and korchuda space ulla vandi nokkuvaadengil, this is a very good car to upgrade to. In a price which nokkumbum, it's not exorbitantly high. You're getting a good even deal with it. It's a 3.6 liter V6 engine, and it gives you more than enough power that you need for most of your, you know, regular driving purposes. Highway landing, city driving landing, you know, there's enough torque and punch in the engine to, you know, meet all your demands.